അപ്പോ ഒരു 300 മിസൈലുകൾ അങ്ങോട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വളരെ നിയന്ത്രിതമായിട്ട് മിസൈലുകൾ അവിടെ ചെന്ന് ലാൻഡ് ചെയ്യുന്നു, ഉടനെ തന്നെ അത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ തൃശൂർ പൂരത്തിനേക്കാൾ വലിയൊരു കാഴ്ചയാണ് ഒരുക്കിയത്. ഇപ്പൊ കുറച്ച് ക്രൂരമാണ് ആ പറഞ്ഞു പോയതെങ്കിലും, നിരപരാധികൾ മരിക്കുമെങ്കിലും, പക്ഷേ അതിന്റെ ഫലമായിട്ട് മരിച്ചേക്കാം. പക്ഷെ ഇങ്ങനെയല്ല, കൃത്യമായിട്ട് അവരുടെ സൈനിക താവളങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഒരു മിലിട്ടറി ആക്ഷൻ ആയിരുന്നു. പ്രിസൈസ് ആയിരുന്നു. നിരപരാധികളെ ആരെയും ലെബനനിലും ഗാസയിലും പാലസ്തീനിലും ഒക്കെ കൊല്ലുന്ന പോലെ കൊല്ലാനേ ശ്രമിച്ചിട്ടില്ലാത്ത ഒരു മിലിട്ടറി ഓപ്പറേഷൻ ആയിരുന്നു. വളരെ പ്രൊഫഷണലായിട്ടുള്ള, കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു, ആരും മരിക്കാതിരിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു മിലിട്ടറി ഓപ്പറേഷൻ. എന്നിട്ട് 3 ഇറാനിയൻ പട്ടാളക്കാർ അതിൽ മരിച്ചു. അങ്ങനെയുള്ള ഒരു ഓപ്പറേഷനാണ് അവിടെ നടന്നത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പകരത്തിനും പകരം ചെയ്തു കഴിഞ്ഞു, ഇനി നിങ്ങളെ ആക്രമിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് നിങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രതികരണം കാണേണ്ടി വരും എന്ന് പറഞ്ഞു. ശരി, അപ്പോ ഇസ്രായേലിനൊരു തണുത്ത പ്രതികരണമേ, ഇസ്രായേൽ ക്ഷമിക്കണം, ഇറാന് വലിയൊരു പ്രതികരണം ഉണ്ടായില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആണെങ്കിലും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദൈവം നേരിട്ട് വെളിപാടുകൾ നടത്തുന്ന ആയത്തുള്ള ഖൊമൈനിയാണ്. ആയത്തുള്ള ഖൊമൈനി ഒന്നും പറയാത്തതുണ്ട്. പറയാത്തതിന്റെ കാരണം എന്താ? അദ്ദേഹം രോഗശയ്യയിലാണ്. വയ്യ, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും, ഇതൊക്കെ അറിഞ്ഞും വരണമെങ്കിൽ. അതുപോലെ അതീവ ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിലാണ് ആയത്തുള്ള ഖൊമൈനി എന്ന് പറയുന്ന മതഭരണാധികാരി അവിടെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രസിഡന്റ് അല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് പ്രസിഡന്റ്. ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് പ്രസിഡന്റ്. അദ്ദേഹം ഈ ഇപ്പൊ എന്താ പറയുന്നത്, ദൈവ നാമത്തിലും ദൈവ നിയമങ്ങളിലും ഒന്നും വിശ്വസിക്കുന്നില്ല, ജനങ്ങളിലാണ് വിശ്വസിക്കുന്നത്. അദ്ദേഹം വലുതായിട്ടൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ, ഇന്ന് വൈസ് പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ട് ഇറാന്റെ. അതായത്, ഞങ്ങളിത് അത്ര മൃദുവായിട്ടൊന്നും അല്ല എടുക്കുന്നത്, ഞങ്ങൾ അത്ര ലഘുവായിട്ടും അല്ല എടുക്കുന്നത്, ഞങ്ങൾ ഇതിന് പ്രതികരിക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തിരിച്ച് ഒരു ഓപ്പറേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അത് നടക്കാൻ പോകുന്ന ഒന്ന് സംശയമാണ്. ഇപ്പൊ എന്താന്ന് വെച്ചാ, ഖത്തറിലെ ദോഹയിൽ തന്നെ വീണ്ടും ലണ്ടനിലേക്ക് പോയിട്ട് ആന്റണി ബ്ലിങ്കൺ മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹവും അതുപോലെ തന്നെ മൊസാദിന്റെ പ്രതിനിധികൾ, അതുപോലെ അമേരിക്കയുടെ മൊസാദ് ആയിട്ടുള്ള സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി, അതായത് ചുരുക്കപ്പേരിൽ CIA, അതിന്റെ പ്രതിനിധികളെ എല്ലാം ഒരു, പിന്നെ ഖത്തറിന്റെ പ്രധാനമന്ത്രിയാണ്. നേരത്തെ അമീറായിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നെങ്കിൽ, ഇപ്പൊ കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ട് പ്രധാനമന്ത്രിയും കൂടി ഇരുന്ന് വട്ടമേശ സമ്മേളനം നടത്തുകയാണ്. അതായത്, ഇനി യുദ്ധം എസ്കലേറ്റ് ചെയ്യുകയും നിരപരാധികൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കരാറിലേർപ്പെടുകയാണ്. ആ കരാറിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഫലം നമുക്കറിവായിട്ടില്ല, എങ്കിലും ഒരു സംഘർഷ ലഘൂകരണ സാധ്യതയുണ്ട്. അവർക്ക് ഇപ്പൊ ഇസ്രായേലിന് കൂടുതലായിട്ട് നീ ആക്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല, യുദ്ധം അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല, ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം. അവരുടെ പ്രധാന ലക്ഷ്യം ഇനിയുള്ളത് ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ആ ബന്ധിമോചനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം അവർ നടത്തും. എന്നാലും ഇപ്പോ നമ്മൾക്ക് അറിയാൻ കഴിയുന്നിടത്തോളം, ഇസ്രായേല് ഒറ്റയടിക്കൊരു പിന്മാറ്റത്തിന് തയ്യാറല്ല ഗാസയിൽ നിന്ന്. കാരണം ഒറ്റയടിക്ക് പിന്മാറിക്കഴിഞ്ഞാൽ ഹമാസ് തിരിച്ചാക്രമിക്കും, എന്ത് നെറികേടും കാണിക്കും. അവർക്ക് ഇസ്രായേലിന് യുദ്ധമര്യാദകൾ വേണമെന്ന് പറയുന്നു, പക്ഷെ ഹമാസിന് അതൊന്നും ബാധകമല്ല. ഒരു ഐക്യരാഷ്ട്രസഭയും അവരോട് പറയുകയില്ല നിങ്ങൾ യുദ്ധമര്യാദകൾ ലംഘിക്കരുതെന്ന്. കാരണം എന്താ, ഹമാസ് എന്ന് പറയുന്നത് അവിടെ ഒരു രാജ്യമല്ലല്ലോ, ഒരു രാഷ്ട്രമല്ലല്ലോ, ഐക്യരാഷ്ട്രസഭയിലെ അംഗവുമല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് എന്ത് തോന്നിയ അസുഖം കാണിക്കാം, ഭീകരന്മാരാണല്ലോ. അവരെ പ്രോത്സാഹിപ്പിക്കാൻ പല രാഷ്ട്രങ്ങളും ഉള്ളതുകൊണ്ട് അവരിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോ അത് പോട്ടെ, അതിലേക്കല്ല നമ്മുടെ ചർച്ച പോകേണ്ടത്. അപ്പോ ഹമാസിന്റെ ഒരു ഭീഷണി അവിടെ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ഇസ്രായേലിന് തന്നെ പ്രവചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഫേസ്ഡ് ആയിട്ടുള്ള, അതായത് ഘട്ടം ഘട്ടമായിട്ട് പിൻവാങ്ങൽ. ഇന്നിപ്പോ 100 പട്ടാളക്കാരെ പിൻവലിച്ചു, നാളെ 100, അങ്ങനെ നീളുന്ന ഒരു പ്രക്രിയ. പക്ഷെ ഈ തുടക്കത്തിൽ തന്നെ ഈ ബന്ധികളെ മോചിപ്പിക്കണം, അപ്പൊ അതൊക്കെ അവരും പിന്മാറും, അങ്ങനെ സമാധാനം അവിടെ ഉണ്ടാവും. ഇപ്പൊ ഈജിപ്റ്റ് ഇത്തരത്തിലുള്ള ഒരു കരാറുമായിട്ട് മുന്നോട്ട് വന്നിട്ടുമുണ്ട്. അതായത് ഗാസയിൽ നിന്ന് പിന്മാറുക, ബന്ധികളെ എല്ലാം വിട്ടു നൽകുക, അങ്ങനെ 3 ദിവസത്തേക്ക് ഒരു സമാധാനം, ട്രൂസ് എന്നാണ് അതിന് പറയുന്നത്, വെടിനിർത്തൽ അവിടെ നടപ്പാക്കുക എന്നുള്ള ഒരു നിർദ്ദേശമായിട്ട്. ഈജിപ്റ്റ് ഇതുവരെ ഇടപെടാത്ത ഒരു രാജ്യമാണ്. ഈജിപ്റ്റിനെ ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്തിട്ടില്ല, കാരണം അവർ തമ്മിലൊരു ക്യാമ്പ് ഡേവിഡ് കരാർ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു സുഹൃത്ത് രാഷ്ട്രമാണ് ഈജിപ്റ്റും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം.
അതുകൊണ്ട് ഈജിപ്തിന്റെ ഈ നിർദ്ദേശവും വളരെ വിലപ്പെട്ടതും കനപ്പെട്ടതുമാണ്. രണ്ട് രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഇസ്ലാമിക രാജ്യമാണ്, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സുഹൃത്തുമാണ്. അപ്പൊ രണ്ടു പക്ഷവും അവരുടെ തീരുമാനം അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വെടിനിർത്തൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതിന് ആന്റണി ബ്ലിങ്കൻ നടത്തുന്ന ചർച്ചകളുടെ ഫലവും കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ആ ഒരു പ്രത്യാശയില്ല. ഇപ്പൊ വലുതായിട്ടൊന്നും മരണങ്ങൾ നടക്കുന്നില്ല, ഇസ്രായേലിലേക്ക് കൂടുതലായിട്ട് ആക്രമണം ഒന്നും നടക്കുന്നില്ല. അവിടുത്തെ സമാധാന നില പുനഃസ്ഥാപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ജീവിതം സാധാരണ പോലെ തന്നെ ഇസ്രായേലിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയൊരു അതിനൊരു ഭംഗം വരുത്താനോ തടസ്സം വരുത്താനോ അപ്പം പിന്നെ നിശ്ചല ജലാശയത്തിലൊരു കല്ലെറിഞ്ഞ് അതിന് അതിന്റെ നിശ്ചലത ഇല്ലാതാക്കാനോ ഉള്ള ഒരു ശ്രമം ഇസ്രായേൽ നടത്തുകയില്ല. പക്ഷെ ചുറ്റും അയൽ രാഷ്ട്രങ്ങൾ ദുഷ്ടരാഷ്ട്രങ്ങളാവരുത്, അവർക്ക് ആ ദുഷ്ടതയിന് പ്രവർത്തിക്കാനുള്ള കരുത്തുണ്ടാവരുതെന്നുള്ള ഒരു കരുതൽ, അത് മാത്രമാണിപ്പോ നടക്കുന്ന ഒരു പ്രോണിങ് എക്സർസൈസ് മാത്രമാണ്. വലിയൊരു യുദ്ധത്തിന്റെ ഒരു രീതിയിലല്ല അവിടെ ഇപ്പൊ നടക്കുന്നത്. പുകയുണ്ട്, പക്ഷെ അത്ര വൻതോതിലുള്ള ഒരു തീയൊന്നും ഇല്ല എന്നുള്ളതേ നമുക്കിപ്പോ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ കഴിയും. അതായത് പുകയുണ്ട് പക്ഷെ തീയില്ല, പക്ഷെ കനലുകൾ ഉണ്ടാവാം. അവിടെയാണ് നമുക്ക് സൂക്ഷ്മത വേണ്ടി വരുന്നത്.